അപ്പോൾ എന്തൊക്കെയുണ്ട് മഞ്ജാ വിശേഷം? നല്ല വിശേഷം. ഇന്നെന്താണ് പുതിയ ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടോ? ഇന്ന് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തു, അപ്പം ഭയങ്കരമായിട്ട് അതിന് വിമർശനം വന്നു, ഒരുപാട് പേരിൽ നിന്ന് വന്നു. അപ്പം ആ വിമർശനങ്ങൾക്കകത്ത് നിന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അതാണ് അങ്കിളിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ശരിക്കും ശരിക്കും വിമർശനങ്ങളാണ് നമ്മുടെ വളർച്ചയ്ക്ക് ഒരു നിദാനം എന്ന് പറയുന്നത്. വിമർശനങ്ങളില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ ചത്തത. വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആൾക്കാരുടെ ഹൃദയത്തിനകത്ത് ചിന്തകൾക്കകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോയി സ്പർശിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ചോദിച്ചു തുടങ്ങട്ടെ. ബിസിനസ് ചെയ്യുന്നതും സ്പിരിച്വാലിറ്റിയും രണ്ടും രണ്ടാണോ? ഒരു ബിസിനസ് മാനെ സ്പിരിച്വൽ പേഴ്സൺ ആയിട്ട് കാണാൻ കഴിയുമോ എന്നത്, അതായത് നമ്മുടെ സ്പിരിച്വാലിറ്റിക്കകത്ത് വേൾഡ് ബിസിനസ് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു ഇത് വന്നിരുന്നു. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ? ഓക്കെ, അപ്പം അതായത് ശരിക്കും സെക്കുലർ ബിസിനസ് ചെയ്യുന്ന ഒരാളിന് സ്പിരിച്വാലിറ്റിയിൽ നിൽക്കാനുള്ള അർഹതയില്ല, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ഒരാൾ സെക്കുലർ ഫീൽഡിനകത്തുള്ള ബിസിനസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെയാണ് അതിനകത്തുള്ള ഒന്നാമത്തെ കാര്യം. ഓക്കെ, വീഴ്ത്തപ്പെട്ട മനുഷ്യൻ, വീഴ്ത്തപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയ ഒരു മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ശാപമാണ് നെറ്റിയിലെ വിയർപ്പോടുകൂടെ അഹോവൃത്തി കഴിക്കണമെന്നുള്ളത്. അല്ലേ, ദൈവം ശപിച്ചതല്ലേ? ആ ഏതെങ്കിലും നിറക്കി വിടുമ്പോൾ നീ നിന്റെ നെറ്റിയിലെ വിയർപ്പോടുകൂടെ നീ ആഹാരം കഴിക്കണം. അങ്ങനെ ദൈവം കൊടുത്തിരിക്കുന്നത് അനുഗ്രഹമല്ല, ശാപമാണ്. അപ്പോൾ പല ആൾക്കാർക്കും ഇതാണ് അഭിമാനം. ഏത്? കഠിന അധ്വാനം ചെയ്ത് ഉപജീവനം കഴിക്കണമെന്നുള്ളതാണ് പല ആൾക്കാരുടെയും മനസ്സിനകത്ത് കിടക്കുന്ന ഒരു ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു കാര്യം. പക്ഷെ ഇത് ശാപമാണെന്നും ദൈവം ആഗ്രഹിക്കാത്തൊരു കാര്യമാണെന്നും പലർക്കും അറിയില്ല. ഓക്കെ, സോ ഇതിനകത്ത് നിന്ന് വേണം നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് ചിന്തിക്കാനായിട്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് പല രീതിയിലുള്ള ഉപാധികളുണ്ട്, അതായത് ജീവനമാർഗങ്ങൾ ഒരുപാടുണ്ട്. എന്താ ഈ ജീവനമാർഗങ്ങളെന്ന് പറഞ്ഞാൽ? നമുക്ക് ആഹാരം കഴിക്കാൻ, നമുക്ക് വസ്ത്രം ധരിക്കാൻ, നമുക്ക് പാർപ്പിടമുണ്ടാക്കാൻ, യാത്ര ചെയ്യാൻ, ഇങ്ങനെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഉപജീവന മാർഗം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ കേരളത്തിനകത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിനകത്ത് നമ്മുടെ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലി. മെജോറിറ്റിക്കും സർക്കാർ ജോലിയാണ്. മൈനോറിറ്റി ആയിട്ടുള്ള ഒരു കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ ടെക്നോപാർക്ക് പോലുള്ള സ്ഥാപനങ്ങളുള്ളതുകൊണ്ട് പ്രൈവറ്റ് ജോലിയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ജോലി എന്ന് പറയുന്നതാണ് ശരിയായ ഒരു വരുമാന മാർഗം എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കഠിന അധ്വാനം ചെയ്ത് പ്രയത്നിച്ച് കഴിക്കണം, ഇത് ബേസിക് ആയിട്ടുള്ളൊരു തത്വം. അത് കഴിഞ്ഞാൽ വരുന്നത് അതിൽ ഇച്ചിരിയെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ളൊരു ജോബ് എന്ന് പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗം അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലി. ഇനി കേരളത്തിലെങ്കിലും ചില സ്ഥലങ്ങളിൽ ഒരു എന്താ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്നതിലും തെറ്റില്ല എന്ന് പറയും. പക്ഷെ ഒരിക്കലും കേരളത്തിനകത്തുള്ള ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു കൾച്ചർ ഇതുവരെ വന്നിട്ടില്ല. ബിസിനസ് ചെയ്ത് ജീവിക്കാമെന്നുള്ളൊരു കൾച്ചർ കേരളത്തിലെ ജനങ്ങളുടെ കാലത്ത് അത്രയും ശക്തമല്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കുന്നത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ വെൽത്ത് കൈകാര്യം ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സംഭാവനകൾ കൊടുക്കുന്ന, ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന, ഏറ്റവും അധികം വ്യക്തികൾക്ക് എംപ്ലോയ്മെൻ്റ് കൊടുക്കുന്ന ആൾക്കാരെല്ലാം ആരാ? ബിസിനസ്മാരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ നമ്മുടെ ഉപജീവനത്തെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പം കൊണ്ടുപോകാം. അപ്പോൾ ഈ കർഷകരെ പോലെ, ചുമട്ട് തൊഴിലാളികളെ പോലെ കഠിന പ്രയത്നം ചെയ്ത് വേർപ്പോടുകൂടെ ഉപജീവനം കഴിക്കാം. സർക്കാർ ജീവനം അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയിൽ അധ്വാനിച്ചുകൊണ്ട് അങ്ങനെ ജോലിയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാം. അതല്ലെങ്കിൽ സെൽഫ് ആയിട്ടുള്ള കാലിബർ വെച്ചിട്ട് ഇപ്പോൾ ഡോക്ടർമാരും പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ്മാരൊക്കെ എന്താ ചെയ്യുന്നത്? അവരുടെ സെൽഫ് കഴിവുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാം. ഇതൊക്കെയാണ് ഉപാധികൾ. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും എന്തിനു വേണ്ടി ആൾക്കാർ ജോലി ചെയ്യുന്നത്? കാശ് കിട്ടാൻ വേണ്ടിയാണ്. ഈ കാശ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ് കഴിക്കണമെങ്കിൽ കാശ് വേണം, ഡ്രസ്സ് മേടിക്കണമെങ്കിൽ കാശ് വേണം, യാത്ര ചെയ്യണമെങ്കിൽ കാശ് വേണം, വീട് വെക്കണമെങ്കിൽ കാശ് വേണം. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ കാശ് എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഘടകമാണ്. ഓക്കെ, ഇനി ബൈബിൾ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് അടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ കാശ് ഉണ്ടാക്കുന്നത് ഏത് മാർഗത്തിലാണെങ്കിലും, നേരായ മാർഗത്തിലാണെങ്കിലും വളഞ്ഞ മാർഗത്തിലാണെങ്കിലും, കാശിനെ ബൈബിൾ പറയുന്നത് പിശാചെന്ന, മാമോനെന്ന,
ഓക്കെ. അപ്പൊ കാശിന് ഒരു നല്ല ഒരു പരിവേഷമല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ ഹിന്ദു മതത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് കാശിനെ ദൈവമായിട്ട് വെച്ചേക്കുന്ന ഒരാളിന് ഒരു ആദ്യമായിട്ട് ഒരു ഒരു കട തുറന്നിട്ട് ഒരു 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 സാധനം മേടിച്ചിട്ട് നമ്മൾ കാശ് കൊടുക്കാൻ അയാൾ എന്ത് ചെയ്യും? ആ കാശിനെടുത്ത് തൊഴുത് വെച്ച് അല്ലേ? അപ്പൊ കാശിന് അവർ ദൈവമായിട്ടാണ് കാണുന്നത്. ഒരു ദേവത അതിന്റെ പിന്നിലുണ്ട്. എന്തോ സരസ്വതിയോ ലക്ഷ്മി അല്ലേ? ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് കാശിൻ്റെ ഒരു ദേവിയായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. കാശിന് അവർ ദൈവതുല്യമായിട്ടാണ് വെച്ചേക്കുന്നത്. പക്ഷെ ബൈബിൾ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ കാശ് എന്ന് പറയുന്നത് ദൈവത്തിന് വിരുദ്ധമായ ഒന്നാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കാശ് ഉണ്ടാക്കാനായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒന്നുകൂടെ, കാശുണ്ടാക്കാനായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാശെന്ന് പറയുന്നത് അവരുടെ ദൈവമായിരിക്കും. കാരണം എന്ത് കിട്ടാനാണ് അധ്വാനിക്കുന്നത്? കാശ് കിട്ടാനാണ്. പക്ഷെ മറ്റ് ചില വ്യക്തികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കണം, ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് കാശുണ്ടാകണം. അപ്പം കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവർ ജീവിക്കുന്നത്. അവർക്ക് എന്തിനു വേണ്ടിയാണ് കാശ്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കാശ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അപ്രോച്ചാണ്. ഒന്ന്, കാശുണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ആൾക്കാർ. രണ്ട്, ജീവിക്കാൻ വേണ്ടി കാശിന് വേണ്ടി അധ്വാനിക്കുന്ന ആൾക്കാർ. സോ ഈ രണ്ട് കാര്യമാണെന്നുണ്ടെങ്കിലും കയ്യിൽ വരുന്നത് എന്ത് തന്നെയാണ്? കാശ് തന്നെയാണ്. ഓക്കെ, ഇനി ഒരു മൂന്നാമതൊരു അപ്രോച്ച് പറയാം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോഴത്തേക്ക് യേശു കർത്താവ് ഉപദേശിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ ഉടുപ്പിടാനും ആഹാരം കഴിക്കാനും പാർപ്പിടമുണ്ടാക്കാനും വിശ്രമിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ ആയിട്ട് കാശുണ്ടാക്കാനായിട്ട് നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യം ഇല്ല. അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ ശരിക്കും ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പദ്ധതിക്കകത്ത് നിൽക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളിൽ ആര് പ്രൊവൈഡ് ചെയ്യും? ദൈവം പ്രൊവൈഡ് ചെയ്യും. അതാ യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ മഞ്ചാടി എന്ന് പറയുന്ന വ്യക്തി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥാപനത്തിൽ ജോലിയാണെന്നിരിക്കട്ടെ. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ആ സ്ഥാപനം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മഞ്ചാടിക്ക് വേണ്ടുന്ന സാലറി തരുന്ന ആരാ? ആ സ്ഥാപനമാണ്. ഓക്കെ. അതായത് ആ സ്ഥാപനത്തിലെ എംപ്ലോയി ആയതുകൊണ്ട് ആ സ്ഥാപനം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ സ്ഥാപനമാണ് മഞ്ചാടിക്ക് എന്ത് ചെയ്യുന്നത്? കാശ് തരുന്നത്. ഇനി കുറച്ചുകൂടെ വലിയൊരു ജോബാണെങ്കിൽ, കുറച്ചുകൂടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ കാശിന് പുറമെ അവർ അക്കോമഡേഷൻ തരും, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് തരും. അങ്ങനെ മഞ്ചാടിയുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ബാക്കി ഘടകങ്ങളെല്ലാം ആര് തന്നെ പ്രൊവൈഡ് ചെയ്യും? ആ കമ്പനിക്കാർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് ആ കമ്പനിക്കാരൻ ആ ആ നമ്മുടെ ആ എംപ്ലോയ്മെൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് ആ എംപ്ലോയ്മെൻറ്റ് തരുന്ന ആൾ തന്നെ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് യേശു കർത്താവ് പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതനാണ് റെഡിയാണെങ്കിൽ, ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ രാജ്യവും അന്വേഷിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആര് പ്രൊവൈഡ് ചെയ്യും? ദൈവം പ്രൊവൈഡ് ചെയ്യും. അതിന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം പ്രൊവൈഡ് ചെയ്യുമോ? അങ്ങനെയുണ്ടോ? ഇങ്ങനെയുണ്ടോ? പക്ഷെ ഇവിടെ ഒരു നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് തരും? ഇതെല്ലാം കമ്പനി തരും. അതെല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അതിശയമായ ദൈവം പ്രൊവൈഡ് ചെയ്യുമോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയേ, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കാക്കകൾ പറക്കുന്നുണ്ട്, ഈ മരങ്ങളിലൊക്കെ പക്ഷികൾ വന്നിരിക്കുന്നുണ്ട്. ഇത് അധ്വാനിച്ചിട്ടാണോ ജീവിക്കുന്നത്? ഇവിടെ കൂടെ കുറച്ച് നായകളൊക്കെ ഓടുന്നുണ്ട്. നായകെ രാവിലെ എണീറ്റ് അധ്വാനിക്കാൻ പോവോ? പോവോ? കാട്ടിൽ ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്, അധ്വാനിക്കാൻ പോവോ? ഇല്ല. അപ്പൊ യേശു കർത്താവ് ഇതാ ആ ഉപമകളിലൂടെ പോകുന്നു. നിങ്ങൾ കാക്കകളെ നോക്ക്, കാക്ക എന്ത് ചെയ്യുന്നില്ല? വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കൂട്ടിവെക്കുന്നില്ല, കർത്താവ് പോയി പുലർത്തുന്നു. അപ്പൊ ഈ പർവ്വജാതികളെയും മൃഗങ്ങളെയും ഒക്കെ കർത്താവ് പോറ്റി പുലർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര അധികമെന്നാ യേശു കർത്താവ് പറഞ്ഞു. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ജോലി എന്താ? ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനീതിക്ക് വേണ്ടി നമ്മൾ ദൈവത്തോടൊപ്പം ചേർന്ന് ദൈവത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ആര് തരും? ദൈവം തരും. അപ്പോൾ ദൈവം തരുന്ന സമയത്ത് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ കമ്പനി തരുന്നതിനേക്കാളും താഴെയായിരിക്കോ മേലെയായിരിക്കോ ദൈവം തരുന്നത്? അല്ലെങ്കിൽ ഈ ദൈവം തരുമെന്ന് പറയുമ്പോ പണ്ട് മഞ്ഞ പൊഴിഞ്ഞതുപോലെ ഇങ്ങനെ വന്ന് പൊഴിഞ്ഞു വീഴുമെന്നല്ലേ? ഇങ്ങനെ ദൈവം തരുമെന്ന് പറയുമ്പോ അവര് കാണുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ അതൊരു നമ്മുടെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പൊ ബൈബിളിലുള്ള വചനങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്ത് നോക്കി പരിശോധിച്ചു കഴിഞ്ഞാല് ചില കാര്യങ്ങൾ ദൈവം പറയും ഇങ്ങനെയാണ്. ദൈവത്തിന്റെ നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കുന്ന വ്യക്തികളുടെ അടുക്കലേക്ക് ജാതികളുടെ സമ്പത്ത് വന്നു ചേരും, സമുദ്രങ്ങളുടെ ഗുപ്തനിധികൾ നിങ്ങളുടെ അടുക്കലേക്ക് വരും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജാതികൾ അധ്വാനിക്കുന്നുണ്ട്. ജാതികൾ അധ്വാനിക്കുന്നത് എങ്ങനെയാ?
കഠിനാധ്വാനം ചെയ്ത്. അപ്പോൾ കഠിനാധ്വാനം ചെയ്തൊക്കെ പ്രയത്നിക്കുന്ന ജാതികളുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് നീ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ആരുടെ അടുത്ത് വന്നു ചേരും? നമ്മുടെ അടുക്കിലേക്ക് വന്നു ചേരും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ. കഠിനാധ്വാനം ചെയ്ത് ജോലി ഉണ്ടാക്കാൻ നമുക്ക് സമ്പാദിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്ത് സമ്പാദിക്കാം, ബിസിനസ് ചെയ്ത് സമ്പാദിക്കാം. ഇതൊന്നുമല്ല ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ ആര് പ്രൊവൈഡ് ചെയ്യും? ദൈവം പ്രൊവൈഡ് ചെയ്യും. ഇനി ദൈവം പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ മുകളിൽ നിന്ന് മഴ പെയ്യുന്നത് പോലെ അല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. ദൈവം എപ്പോഴും വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സാധ്യതകളിലൂടെയാണ് നമ്മുടെ അടുക്കലേക്ക് നമുക്ക് ആവശ്യമുള്ള പ്രൊവിഷൻ എത്തുന്നത്. അത് ചിലപ്പോൾ ഇൻ ടേംസ് ഓഫ് കാശ് മാത്രമായിരിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇങ്ങനെ വിശന്നിരിക്കുകയാണെന്നിരിക്കട്ടെ, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ വിശന്നിരിക്കുന്ന സമയത്ത് ദൈവം കാശായിരിക്കത്തില്ല എൻ്റെ കയ്യിലേക്ക് ചിലപ്പോൾ തരുന്നത്. എന്തായിരിക്കും? ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ മെച്ചമായിട്ടുള്ള ആഹാര സാധനങ്ങൾ ചില വ്യക്തികൾ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരും. ഏലി അവൻ്റെ അടുത്ത് ഫുഡ് കൊണ്ടുവന്ന് കൊടുത്താരാ? കാക്കയാ. ഓക്കെ, ശരിക്കും ഈ കാക്കയായിരിക്കുമോ? നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കാക്ക കൊണ്ടുവന്ന് തരുന്ന ഫുഡെന്നാണ്. അങ്ങനെയല്ല, കാക്ക എന്ന് പറയുന്നത് അവിടെ നമ്മൾ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സ്വീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കാത്ത ചില വ്യക്തികളിലൂടെ പ്രൊവിഷൻ തരുമെന്നാണ് ഈ കാക്ക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഏത് കൊണ്ടുവരുമെന്നല്ല, ഈ പറന്ന് നടക്കുന്ന ഈ കാക്ക കൊണ്ട് വരുമെന്നല്ല എൻ്റെ അർത്ഥം. ഓക്കെ, ശരിക്കും നമ്മൾ കാക്ക കൊത്തിയ ഫുഡ് നമ്മൾ സാധാരണ കഴിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാ? ആ കാക്ക വൃത്തികേടൊക്കെ കഴിച്ച് അതേ ചുണ്ടുകൊണ്ടാണ് എന്തും കഴിക്കുന്നത്. അപ്പൊ കാക്ക കൊത്തുന്ന ചുണ്ടിനകത്ത് എപ്പോഴും വൃത്തികേടുണ്ടാവും, അതുകൊണ്ട് നമ്മൾ ആ ഫുഡ് കഴിക്കാറില്ല. അപ്പൊ അതേ ഒരു കാര്യമാണ് കർത്താവ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാക്ക കൊത്തി കഴിക്കുന്ന അങ്ങനെയുള്ള കാക്കയെ പോലെ ചില വ്യക്തികളെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറപ്പുള്ള വ്യക്തികളായിരിക്കും, വെറുപ്പുള്ള വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് ഒരു മടിയായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളിലൂടെ ആയിരിക്കും നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ദൈവം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പറ്റില്ല, അയ്യേ കർത്താവേ കാക്ക കൊത്തിയ ഫുഡ് ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. കർത്താവ് അവൻ കൊണ്ടുവരുന്ന ഫുഡ് എൻ്റെ സ്റ്റാറ്റസിനും എൻ്റെ ഇതിനൊന്നും ചേർന്നൊരു വ്യക്തിയല്ല അവൻ, അതുകൊണ്ട് അവൻ കൊണ്ടുവരുന്ന ഫുഡും അവൻ്റെ നന്മകളൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ശരിയാവുമോ? ആ അത് വഴി ഡോർ ഓപ്പൺ ആക്കുന്ന ആരാ? കർത്താവ്. ഇതേ ഏലി അവനെ തന്നെ ഈ കാക്കയുടെ പ്രൊവിഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിധവയുടെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. ആകെ ഒരിച്ചിരി മാവുണ്ട്, അത് കഴിച്ച് ആ കൊച്ചിനും കൊടുത്ത് ഈ അമ്മയും ചാകാനിരിക്കുന്നതാ ലാസ്റ്റ് പീസാ, അതിനെ കഴിക്കാനായിട്ട് ഏലി അവനെ ദൈവം അവിടെ അയച്ചു വന്നു. മനുഷ്യത്വമുള്ള ഒരു വ്യക്തി ഈ ലാസ്റ്റ് സാധനത്തിന് മേടിച്ച് അമ്മേൻ്റെ മുന്നേ നിന്ന് കഴിക്കുമോ? ഉള്ളത് അങ്ങോട്ട് കൊടുക്കാൻ നോക്കും അല്ലേ. പക്ഷെ ഏലി അവൻ്റെ ഹാർട്ട് നോക്കി, ദൈവം പറയുന്നത് കൊണ്ട് ചാകാനിരുന്ന അമ്മയുടെയും മോൻ്റെയും കയ്യിലിരുന്ന ലാസ്റ്റ് അപ്പം മേടിച്ച് ആര് കഴിക്കുക? ക്രൂര മനസ്സല്ലേ? മാനുഷികമായി ചിന്തിച്ച നമ്മുടെ ഇന്ന് സോ കോൾഡ് ഇന്നത്തെ പ്രാസംഗികരൊക്കെ ഇതിന് അനുകൂലിക്കുമോ? ചാരിറ്റി ചെയ്യുന്ന വ്യക്തികൾ അനുവദിക്കുമോ? അനുവദിക്കത്തില്ല. അപ്പൊ ആ ഒരു ലാസ്റ്റ് പീസ്, അതും വിശപ്പ് മാറത്തൊന്നുമില്ല, ആ ലാസ്റ്റ് പീസിന് മേടിച്ച് ആര് കഴിക്കുക? ഏലിയാവ് കഴിക്കുക, ഒരു കൂസലും ഇല്ലാതെ കഴിക്കുക. കഴിച്ചു കഴിഞ്ഞപ്പോ എന്നാ പറ്റി? ആ അമ്മയ്ക്കും മോനും ആ ക്ഷാമകാലം മുഴുവൻ സുഭിക്ഷമായി കഴിയാനുള്ളതും ഈ മനുഷ്യന് കഴിക്കാനുള്ളതും എവിടെ ഉണ്ടായി? ആ വീട്ടിലുണ്ടായി. ദൈവം നൽകുന്ന പ്രൊവിഷൻ ഒരിക്കലും ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഇങ്ങനെ താഴോട്ടിടുന്ന സാധനങ്ങളല്ല, മറിച്ച് ദൈവം എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് ആരിലൂടെ ആയിരിക്കും? വ്യക്തികളിലൂടെ ആയിരിക്കും. ആ പ്രൊവിഷൻ ഒരിക്കലും നമുക്ക് അതുപോലെ സ്വീകരിക്കാനായിട്ടുള്ളൊരു സാഹചര്യമോ മാനസിക അവസ്ഥയോ ഉണ്ടാകുന്ന വ്യക്തികളിലൂടെ ആയിരിക്കില്ല ദൈവം പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ പ്രൊവിഷൻ എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇനി രണ്ട് കാര്യങ്ങൾ ഞാൻ ഇനി മെയിനായിട്ട്, ഞാൻ ഇനി ക്വസ്റ്റ്യനിലെ ആൻസറിലേക്ക് വരുവാണ്, രണ്ട് മെയിനായിട്ടുള്ള ആസ്പെക്ട്സാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്നുകിൽ നമുക്ക് ദൈവം നൽകുന്ന ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് സ്വീകരിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും നിൽക്കുന്ന സമയത്ത് ദൈവം ആൾക്കാരിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതിനെ മേടിക്കാം. ഞാൻ ചോദിച്ച് മേടിക്കുന്നതല്ല, എനിക്ക് സ്തോത്രക്കാഴ്ച കൊണ്ടുവരാന്ന് പറഞ്ഞ് മേടിക്കുന്നതല്ല, ദശാംശം കൊണ്ടുവരാന്ന് പറഞ്ഞ് മേടിക്കുന്നതല്ല, നിനക്ക് ദൈവം അനുഗ്രഹം തരും ഓയ് ഒന്ന് വെച്ചാൽ 100 കിട്ടും എന്ന് പറഞ്ഞ് മേടിക്കുന്നതല്ല, അതല്ല. ദൈവം തന്നെ ചില വ്യക്തികളിലൂടെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതിനെ ഞാൻ നന്ദിയോടെ സ്തോത്രത്തോടുകൂടെ സ്വീകരിക്കുമ്പോൾ അത് എനിക്കും നന്മയാണ്, തരുന്ന വ്യക്തികൾക്കും നന്മയാണ്. അതാണ് ഏലിയാവിൻ്റെ സ്റ്റോറിയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, പൗലൂസൊക്കെ എടുത്തൊരു ആറ്റിറ്റ്യൂഡാണ്.
പൗലൂസ് എടുത്ത ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലൂസ് എപ്പോഴും ശുശ്രൂഷയ്ക്ക് പോയി നിൽക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്, നല്ല റിച്ചായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പൗലൂസ് അവരെ മുതലെടുത്തു എന്ന് അവർക്ക് തോന്നാതിരിക്കാൻ പൗലൂസ് എപ്പോഴും അധ്വാനിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പൗലൂസിൻ്റെ ഇട്ടുമൂടാനുള്ള കാശുണ്ട്, പക്ഷെ എവിടെ കിടക്കുക? പൗലൂസിൻ്റെ ജന്മസ്ഥലത്ത് പൗലൂസിന് നല്ല ആസ്തിയുണ്ട്, പക്ഷെ പൗലൂസ് യാത്രകൾ ചെയ്ത് കിലോമീറ്ററുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ യാത്ര ചെയ്താണ് ഓരോ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നത്? സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ പോലെ അന്ന് എന്തില്ല? ബാങ്ക് ഇല്ല. ഇന്നത്തെ പോലെ എ ടി എം കാർഡ് ഇല്ല, എ ടി എം മെഷീൻ ഇല്ല, ഗൂഗിൾ പേ ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ പണമിടപാട് നടത്തും? ആസ്തി എവിടെ കിടക്കുക? ജന്മസ്ഥലത്ത് ആസ്തിയുണ്ട്, പക്ഷേ ഈ പോകുന്ന സ്ഥലത്തൊന്നും ആസ്തി ഇല്ല. കാര്യം എന്താ? അവിടെ നിന്ന് തിരിച്ച് ജീവിക്കുന്ന സ്ഥലത്തേക്ക് ആസ്തി കൊണ്ടുവരണമെങ്കിൽ മാസങ്ങൾ സഞ്ചരിച്ച് എവിടെ പോകണം? അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ പോകണം. സ്വന്തം നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ചില വീണ്ടും മാസങ്ങൾ കഴിയും. അപ്പോൾ ഇവിടെയുള്ള ശുശ്രൂഷക്കാർ പിന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പൗലൂസ് പലപ്പോഴും എന്ത് ചെയ്യാൻ പോയത്? അധ്വാനിച്ച് ജീവിക്കാനായിട്ട് പോയത്. സോ പൗലൂസ് അധ്വാനിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പൗലൂസിന് പരിചയമുള്ള തൊഴിലല്ലേ പൗലൂസിന് ചെയ്യാൻ പറ്റുള്ളൂ. പൗലൂസിന് കൂടാരപ്പണിയായിരുന്നു വശം. അതുകൊണ്ട് പൗലൂസ് ആ ജോലികൾ ചെയ്തെന്ത് ചെയ്തിരുന്നു? അവൻ്റെ അഹോവൃത്തി കഴിച്ചു വന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ദൈവം തൂമ്പ എടുത്തുകൊണ്ട് കളിക്കാൻ പോണമെന്ന് പറയില്ല. കാര്യം എന്താ? എനിക്കൊരു പ്രൊഫഷനുണ്ട്, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലെവലിലായിരിക്കും കർത്താവ് എനിക്ക് എന്ത് ചെയ്യുന്നത്? വാതിലുകൾ തുറക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് തരുന്ന പ്രൊവിഷൻസിനെ പല വ്യക്തികളിൽ നിന്നും ഞാൻ സ്വീകരിക്കാൻ നിൽക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നിലവാരത്തിലുള്ള എൻ്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാകുമ്പോൾ അതുവഴി കർത്താവ് എനിക്ക് നന്മ നൽകും. അത് കാശായിട്ടായിരിക്കാം, എൻ്റെ നീഡിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കാം. ആ രീതിയിൽ എന്നിലേക്ക് കർത്താവ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിടണം. പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടാലേ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ നിൽക്കുമ്പോൾ ഒന്നുകിൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ അനുസരിച്ചിട്ട് ഒരു ജോലിയിൽ പ്രവേശിക്കാം, ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി കർത്താവ് എന്നിലേക്ക് ഒന്ന് കൊണ്ടുവരും നന്മ തരും. ഞാൻ ഈ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുന്നത് എൻ്റെ ഉപജീവന മാർഗത്തിനും പോരാഞ്ഞിട്ട് ദൈവരാജ്യത്തിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുന്നത്. ഇത് സെറ്റ് ചെയ്യണം നിർബന്ധം വല്ലതും ഉണ്ടോ? ഒരു നിർബന്ധവുമില്ല. ഞാൻ ഏതിന് തയ്യാറാകത്തോണ്ടാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നത്? ആൾക്കാരിൽ നിന്ന് സ്വീകരിക്കുന്നതിന്. ഓക്കെ, ഇനി ഈ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് അങ്ങനത്തെ രീതിയിൽ ഞാൻ നിൽക്കാനായിട്ട് മറ്റൊരു കാരണം കൂടെയുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ വന്ന് 10,000 രൂപ തരും, ചിലപ്പോൾ മറ്റൊരാൾ വന്ന് 100,000 രൂപ തരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും, ഈ ബ്രദറിന് 1,000 രൂപ കിട്ടുന്നു, 10,000 രൂപ കിട്ടുന്നു, 100,000 രൂപ കിട്ടുന്നു, ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമ്പം ഇദ്ദേഹം സ്വന്തമായിട്ട് ബംഗ്ലാവ് വെക്കുന്നു, കാറ് വാങ്ങുന്നു, അത് വാങ്ങുന്നു, ഇത് വാങ്ങുന്നു, അധ്വാനിക്കുന്നുമില്ല. അപ്പോൾ ആ ജനങ്ങൾ തരുമ്പോൾ തന്നെ ആ ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്തുകൂടെ ഉണ്ടാവും? ആ ഈ സാധനം വെച്ചിട്ടാണ് ഇങ്ങേര് ജീവിക്കുന്നത്, ഇങ്ങേര് ശരിക്കും എന്ത് ചെയ്യുക, ഞങ്ങളെ മുതലെടുക്കുക, ഇങ്ങനെ ഒരു ചിന്ത അവരിൽ ചിലപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തന്നെ ചില പ്ലാറ്റ്ഫോം ഇടുന്നത്, ചില ബിസിനസ് പ്ലാറ്റ്ഫോം, ചില വരുമാന സോഴ്സുകൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള ചില പ്ലാറ്റ്ഫോം ഇട്ട് കഴിഞ്ഞാൽ ബിസിനസ്സിലൂടെ എനിക്ക് എന്ത് ചെയ്യാം? എനിക്കിഷ്ടമുള്ള പണം സമ്പാദിക്കാം, എനിക്കിഷ്ടമുള്ള രീതിയിൽ എനിക്ക് ആസ്തി ഉണ്ടാക്കാം. അതെനിക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ദൈവരാജ്യത്തിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, പറ്റുമോ? ഞാൻ തന്നിട്ട ഇങ്ങനെ നിറഞ്ഞു നടക്കണമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരിക്കുക. സോ ഈ രീതിയിലാണ് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ദൈവ പുരുഷൻ എന്നുള്ള നിലയിൽ ദൈവം മനുഷ്യരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നുകിൽ ദൈവത്തിൻ്റെ പ്രൊഫഷൻ സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മളിടുന്ന പ്ലാറ്റ്ഫോം വഴി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കൂടെ ചിലപ്പോൾ വരുന്ന എല്ലാവർക്കും എന്തുണ്ടാവില്ല? സാമ്പത്തിക റിസോഴ്സ് ഉണ്ടാവില്ല, ജീവിക്കാനുള്ള ചുറ്റുപാടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളോടൊരു 10,000 പേര് നമ്മൾ കണക്ട് ചെയ്ത് വരുന്നു കഴിഞ്ഞാൽ ഇതിലുള്ള 75% ആൾക്കാർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഒരു സോഴ്സ് ഉണ്ടാകത്തില്ല. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഒരാൾക്ക് കൂടുതൽ, ഒരാൾക്ക് കുറവെന്നുള്ളതല്ല. അപ്പോൾ നമുക്കതിനനുസരിച്ചുള്ള ഒരു റിസോഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം?
ഒരുമിച്ച് നർച്ചർ ചെയ്യാം, ഒരുപോലെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റും. 5000 പേരെ കണ്ടപ്പോഴും കർത്താവ് എന്താ ചെയ്തേ? അവർക്ക് വിശന്നു. കർത്താവ് അഞ്ചപ്പം രണ്ട് പേർ മീനും കൊണ്ട് വർധനവ് നൽകിയിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും തിന്ന് തൃപ്തരായി അല്ലേ? എല്ലാവരും തിന്ന് തൃപ്തരായി, മതി എന്ന് പറയുന്നത് വരെ അവർക്ക് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? മിച്ചം വന്നു. അതിനകത്ത് വേസ്റ്റ് ആക്കി കളയുന്ന ഫുഡ് എന്നെന്താ? കർത്താവിൻ്റെ അടുത്ത് അവരൊക്കെ ചോദിക്കും, കർത്താവ് മോശമല്ലേ, ഫുഡ് വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ? ഇതാണ് കർത്താവിൻ്റെ ഒരു സ്റ്റൈല്. നമ്മുടെ കാഴ്ചപ്പാടാണ് വേസ്റ്റ്, കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ അത് ശരിക്കും കർത്താവിൻ്റെ സമൃദ്ധിയെ കാണിക്കുന്നതാണ്. ഒന്ന് ചുറ്റും നോക്കിയേ, എത്ര മരങ്ങളുണ്ട്! ഒരെണ്ണം പോരെ, എന്തിനും ഇത്രയും മരങ്ങൾ! ആ മരത്തിൽ നോക്കി എന്തോരം പൂവാ. ആ പൂവ് എന്താ വെറുതെ രാവിലെ ഇങ്ങനെ ഇങ്ങനെ പുഷ്പിച്ച് വരുന്നു, വൈകുന്നേരം ആകുമ്പോൾ അതെല്ലാം താഴെ നോക്കി എല്ലാം തൊഴിഞ്ഞ് താഴെ കിടക്കുന്നു. കർത്താവ് വേറെ പണിയൊന്നുമില്ല, അത് രാവിലെ അതാ പുഷ്പിച്ചിരിക്കുന്നു, രാവിലെ രാത്രി ആകുമ്പോൾ താഴെ കിടക്കുന്നു. എല്ലാം വേസ്റ്റായി പോയില്ല, ഇതെന്താ? എന്താ ഇതാണ് കർത്താവിൻ്റെ സ്റ്റൈൽ. സമൃദ്ധി, അധികം വരുന്ന, ഓവർ ഫ്ലോയിങ്. ഇത് കാട്ടിലെ മൃഗങ്ങൾ നോക്കി എന്തോരം മൃഗങ്ങളാ. അപ്പൊ ഏത് കാര്യം ദൈവത്തിൻ്റെ എടുത്താലും, ഏത് സൃഷ്ടി എടുത്താലും, അവിടെ എല്ലാം ദൈവത്തിൻ്റെ ഒരു ഒരു ആട്രിബ്യൂട്ട് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട് എന്താ? നിറഞ്ഞ് കവിയുന്ന ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്. അത് തന്നെയല്ലേ നമ്മൾ വചനത്തിലും വായിക്കുന്നത്, അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരു പങ്ക് നിനക്ക് മടിയിൽ തരുമെന്ന്. ശരി, അന്നു കഴിക്കാൻ ഇച്ചിരി ഉണ്ടെങ്കിൽ മതിയെന്ന് വെയ്പ്പിന്, അങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ. അതുപോലെ അത് ലോകർക്ക്, അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക്, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക്, ദൈവത്തെ അറിഞ്ഞുകൂടാതെ ഓടുന്നവർക്ക്, ശാപത്തിൽ ജീവിക്കുന്നവർക്ക് ഇച്ചിരി ഉണ്ടെങ്കിൽ അത് മതി. പക്ഷെ ദൈവരാജ്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൾച്ചറാണ്. ശാപത്തിൽ നിന്നുള്ള മോചനം കിട്ടിയ വ്യക്തിയാണ് ദൈവത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത്. അവിടെ എല്ലാം എക്സസ്സാണ്, അവിടെ എല്ലാം എന്താ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാ ദൈവത്തിൻ്റെ ഒരു സ്റ്റൈൽ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ നമുക്കും അങ്ങനെ തന്നെ. ചിലപ്പോൾ ഒരിക്കലിട്ട ഉടുപ്പ് പിന്നെ ദൈവത്തിൽ ഇടേണ്ടി വരാത്ത രീതിയിലുള്ള സമൃദ്ധി ദൈവം തരും. ദൈവത്തിൻ്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ യേശു കർത്താവിൻ്റെ മിനിസ്റ്റർ നോക്കി, യേശു കർത്താവിൻ്റെ രീതികളെല്ലാം ഇങ്ങനെയായിരുന്നു. യേശു കർത്താവിൻ്റെ ഉടുപ്പിൻ്റെ വില എത്രയെന്നറിയോ? യേശു കർത്താവ് ഇങ്ങനെ ഇങ്ങനെ ഈ നമ്മുടെ ഇന്നത്തെ പ്രസംഗിമാൻ വിടുന്നത് പോലത്തെ കീറിയ ജുബയിട്ടല്ല കർത്താവ് നടന്നത്. ദാരിദ്ര്യ സുവിശേഷം ആയിരുന്നില്ല കർത്താവിൻ്റെ സുവിശേഷം. കർത്താവിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ വില ഇന്നത്തെ കോടികൾ വരും. അതുകൊണ്ടാണ് യേശു കർത്താവിനെ ക്രൂശിച്ചപ്പോൾ യേശു കർത്താവിൻ്റെ ഡ്രസ്സിനെ എല്ലാം പടയാളികൾ ചീട്ടിട്ടെടുത്തത്. അത്രയ്ക്ക് വിലപിടിപ്പുള്ള ഡ്രസ്സാണ് യേശു കർത്താവ് ധരിച്ചിരുന്നത്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ലെന്ന് ആര് പറഞ്ഞു? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. അത്രയ്ക്കും കോസ്റ്റ്ലി ആയിട്ടുള്ള ചപ്പലാണ് ആരിടുന്നത്? യേശു കർത്താവ്. അപ്പോൾ യേശുവിൻ്റെ ഡ്രസ്സും കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ അംബാനി തോറ്റു, നമ്മളെ നരേന്ദ്രമോദി തോറ്റു. നല്ല സെൻസുള്ള മനുഷ്യനല്ലേ, ഡ്രസ്സിങ് സെൻസുള്ള വ്യക്തി ആര്? നരേന്ദ്രമോദി. അദ്ദേഹം പോലും തോറ്റു ആരുടെ മുമ്പ് വന്ന് നിന്ന് കഴിഞ്ഞാൽ? യേശു കർത്താവിൻ്റെ മുമ്പ് വന്ന്. അത്രയ്ക്കുള്ള രാജകീയ പ്രൗഢിയായിരുന്നു യേശുവിൻ്റെ ഡ്രസ്സിങ്. യേശുവിൻ്റെ മിനിസ്ട്രി ആണ്. യേശു എവിടെയെങ്കിലും കഴിക്കാൻ പോകുമ്പോൾ ഇച്ചിരി വെള്ളവും ഇച്ചിരി ആഹാരം, അങ്ങനെയാണോ? സമൃദ്ധിയായിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളാണ് യേശുവിനെ വിളിച്ച് അവിടെ പന്തിയിലിരുത്തി യേശുവിന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ മേഖലയ്ക്കകത്തും യേശുവിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ രാജാവിന് തുല്യമായ ലൈഫ് സ്റ്റൈലായിരുന്നു. ശിഷ്യന്മാരിടയ്ക്ക് വന്ന് എന്തോ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, എൻ്റെ കൂടെ നടന്നിട്ടേ നിനക്കൊക്കെ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ ഇതുവരെ? അപ്പോൾ ഇതായിരുന്നു യേശുവിൻ്റെ ലൈഫ് സ്റ്റൈൽ, ഇതായിരുന്നു യേശുവിൻ്റെ കൾച്ചർ. ഇതുപോലെ ഒരു കാര്യം കൂടെ പറയാവേ, യേശു കർത്താവിൻ്റെ അവസാനത്തെ ഒരു അപ്പിയറൻസ് ഉണ്ട്. ആർക്കാന്നറിയോ? യോഹന്നാൻ അപ്പോസ്തലന്. വെളിപാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് യേശു കർത്താവിനെ കുറിച്ചൊന്ന് വർണ്ണിക്കുന്നുണ്ട്. മാറത്ത് പൊൻകച്ചയണിഞ്ഞവനായ, അതെന്താ കർത്താവ് കീറിയ പനിയനെ ഇട്ടുകൊണ്ട് കാണിക്കുക എന്ന് നിൽക്കാത്തെ? ദാരിദ്ര്യ സുവിശേഷമല്ലേ എന്നിൻ്റെ സുവിശേഷം? പൊൻകച്ചയെ കാണിഞ്ഞു വന്ന് നിൽക്കണോ? അപ്പോൾ കർത്താവിൻ്റെ ഡ്രസ്സിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ മഹത്വത്തിൽ നടക്കാനാണ് നമ്മെ കുറിച്ചും ആരാഗ്രഹിക്കുന്നത്? അപ്പൻ്റെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണം, ഒരു മിനിമം ക്വാളിറ്റി വേണം. ഒന്നേലും ഒരു ഒരു 200,000 രൂപയുടെ വാച്ചെങ്കിലും. അപ്പൊ ഏറ്റവും കൂടിയ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സമൃദ്ധി ആസ്വദിക്കേണ്ട വ്യക്തി ആരാണ്?
ദൈവത്തിന്റെ മക്കളാണ്. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. പാഴായി കിടന്ന ഭൂമിയല്ലേ, ശൂന്യമായി കിടന്ന ഭൂമിയല്ലേ, ഇരുണ്ട് കിടന്ന ഭൂമിയല്ലേ, എന്താ അങ്ങനെ അങ്ങ് മനുഷ്യന് കൊടുക്കാത്തേ? അപ്പൊ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് പർവ്വജാതികൾ, മൃഗങ്ങൾ, ചരാചരങ്ങൾ, മരങ്ങൾ, വൃക്ഷങ്ങൾ, ചെടികൾ എല്ലാം കൊണ്ടും സമ്പന്നമായ ഒന്നാണ്. ഇത് പോരാഞ്ഞിട്ട് മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദൈവം കിഴക്ക് ഒരു ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ സ്വർണമുണ്ട്, ഗുലുകുലുമുണ്ട്, അങ്ങനെ വിലയേറിയ സാധനങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു തോട്ടമായിരുന്നു. ആർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തെ? കുറേ പാറക്കെട്ട് പോരായിരുന്നോ? എന്തിനാ ഗുലുകുലുവും പിന്നെ ഗോമേതകവും സ്വർണവും തങ്കവും കൊണ്ട് അലങ്കരിച്ചേ? അതാണ് ദൈവത്തിൻ്റെ റിച്ച്നെസ്. ആ റിച്ച്നെസ്സിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ട് അവിടെ കൊണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നോ മക്കളെ എന്ന് പറയും. ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങൾ അല്ലേ? ആണോ? ഒരു ചക്ക ഒരു പ്ലാവ് മാത്രം പോരെ? അല്ലെങ്കിൽ ഒരു തേങ്ങ കായ്ക്കുന്ന ഒരു തെങ്ങ് മാത്രം പോരെ? ദാരിദ്ര്യ സുവിശേഷം പറയുന്നവർക്ക് അതുപോലെ, അവർക്കത് മതി. പക്ഷെ ദൈവം തന്നെ മക്കൾക്ക് വെച്ചിരിക്കുന്നത് ഈ സമൃദ്ധിയാണ്. ഈ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അറിഞ്ഞുകൂടാത്തവരാണ് ഈ ദാരിദ്ര്യം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്.